70 വർഷത്തിനു ശേഷം അമേരിക്കയിൽ ഒരു സ്ത്രീക്ക് വധശിക്ഷ നടപ്പിലാക്കാൻ പോവുകയാണ്. അമേരിക്കയിൽ വധശിക്ഷകർക്ക് രണ്ട് ജയിൽ പുള്ളികളാണുള്ളത്. അതിക്രൂരമായ കൊലപാതകങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഈ രണ്ടുപേരിൽ ഒരാൾ ഒരു സ്ത്രീയാണ്. പേര് ലിസ മോൺഗോമറി. ഇത് നടപ്പിലായ കഴിഞ്ഞ 70 വർഷത്തിനിടയിൽ അമേരിക്കയിൽ ആദ്യമായി മരണശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുന്ന ആദ്യത്തെ വനിതയാണ് ലിസ. 2004 ഗർഭിണിയായ ഒരു യുവതിയെ കഴുത്ത് തിരിച്ച് കൊലപ്പെടുത്തിയ ശേഷം അവളുടെ വയറുകയറി കുഞ്ഞിനെ പുറത്തെടുത്ത് അതിനെ കൊണ്ട് സ്ഥലം കിട്ടുമെന്നുള്ളതാണ് ലിസ ചെയ്ത കുറ്റം. വിഷം കുത്തിവെച്ചായിരിക്കും ലിസയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ആരായിരുന്നു ഈ ലിസ മോൺഗോമറി? കാൻസസിലെ മെൽബൺ സ്വദേശിയാണ് ലിസ. അന്ന് 36 വയസ്സ് പ്രായമുണ്ടായിരുന്ന ലിസ വളരെ കരുതി കൂടിയാണ് ആ കൊലപാതകം നടത്തിയത്. സ്റ്റെറിലൈസേഷന് വിധേയമായിരുന്നു ലിസ എങ്കിലും 2004 താൻ ഗർഭിണിയാണെന്ന് അവൾ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ധരിപ്പിക്കുന്നു. അക്കൊല്ലം ഡിസംബറിൽ അവൾ ഒരു ഓൺലൈൻ പരസ്യത്തെ പിന്തുടർന്ന് റാക്കർ ചാറ്റർ എന്ന ചാറ്റ് റൂമിലൂടെ ഗർഭിണിയായ ബോബി ജോസിനെറ്റ് എന്ന 23-കാരിയെ സമീപിക്കുന്നു. ബോബിയിൽ നിന്ന് ഒരു റാക്ക് ചെറിയ നായ്ക്കുട്ടിയെ വാങ്ങാനാണ് താൻ വന്നതെന്നായിരുന്നു ഡാർലിൻ ഫിഷറിന് പരിചയപ്പെടുത്തിയ ലിസ അവരോട് പറഞ്ഞത്. വടക്ക് പടിഞ്ഞാറൻ മിസോറിയിലെ സ്കിൻമോറിലുള്ള ബോബിയുടെ വീട്ടിലേക്ക് ചെന്ന ലിസ അവിടെ വെച്ച് അവളെ കഴുത്ത് നിരിച്ചു കൊന്ന ശേഷം വയറുകീറി ബോബിയുടെ 8 മാസം വളർച്ചയെത്തിയ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് രക്ഷപ്പെട്ടു. അതിനുശേഷം ആ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലെത്തിയ ലിസ അവിടെ എല്ലാവരോടും ഇത് തന്റെ കുഞ്ഞാണെന്നും താൻ കഴിഞ്ഞ ദിവസം രാത്രി പ്രസവിച്ചതാണെന്നും ബോധിപ്പിച്ചു. എന്നാൽ ബോബിയുടെ മൃതദേഹം അവളുടെ അമ്മ കണ്ടെത്തിയ അന്ന് തൊട്ടേ പോലീസ് ബോബിയുടെ കമ്പ്യൂട്ടർ ചാറ്റ് ഹിസ്റ്ററി വെച്ച് നടത്തിയ ഫോറൻസിക് കമ്പ്യൂട്ടർ ഇൻവെസ്റ്റിഗേഷനിലൂടെ മണിക്കൂറുകൾക്കകം മുഖ്യപ്രതിയായ ലിസയെ സംശയിച്ചിരുന്നു. അവർ ബോബിയോട് പറഞ്ഞ പേര് വ്യാജമായിരുന്നു എന്നുകൂടി വന്നതോടെ പോലീസിന്റെ സംശയം ഇരട്ടിച്ചു. അടുത്ത ദിവസം തന്നെ അവർ ലിസയുടെ വീട് സർച്ച് ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്തു. കുഞ്ഞിനെ ജീവനോടെ വീണ്ടെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു. വളരെ കലുഷിതമായ ഒരു ബാല്യകാലത്തിൽ വളർന്ന ലിസയ്ക്ക് ചെറുപ്പത്തിൽ തന്നെ 2 വയസ്സിൽ നിന്ന് നേരിടേണ്ടി വന്ന തുടർച്ചയായ ബലാത്സംഗങ്ങൾ അവളെ ഒരു സൈക്കോപാത്താക്കി മാറ്റിയെന്നാണ് ഈ കേസ് പഠിച്ച സൈക്കാട്രിസ്റ്റുകൾ പറയുന്നത്. ആ പീഡനങ്ങളെ ഏൽപ്പിച്ച മാനസികവതിയെ അതിജീവിക്കാൻ വേണ്ടി മദ്യത്തിൽ അഭിനേടിയ ലിസ താമസിയാതെ അതിന് അടിമയായി മാറുകയായിരുന്നു. 14 വയസ്സിൽ അമ്മയ്ക്ക് മകൾ സഹിക്കുന്ന ലൈംഗിക ചൂഷണങ്ങളെ പറ്റി വിവരം കിട്ടുന്നുണ്ട്. എങ്കിലും അവർ ലിസിയെ അതിൽ നിന്ന് രക്ഷിക്കുന്നതിന് പകരം തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത്. 18-ാമത്തെ വയസ്സിൽ വീട് വിട്ടോടിയ ലിസ പിന്നീടുള്ള ജീവിതം സ്വന്തം കാലിൽ തന്നെയായിരുന്നു. 2 വിവാഹങ്ങൾ കഴിച്ച ലിസയ്ക്ക് രണ്ടിലും നിരവധി പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു. 1990 ട്യൂബൽ ലിഗേഷന് വിധേയമാകുന്നതിന് മുമ്പ് ലിസ 4 വട്ടം പ്രസവിച്ചിരുന്നു. ഈ ഗർഭങ്ങൾക്ക് ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ലിസ പലവട്ടം താൻ ഗർഭിണിയാണെന്ന് വ്യാജമായി അവകാശപ്പെട്ടിരുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഈ കേസിൽ മലയാളിയായ പ്രസിദ്ധ ബിഹേവിയർ ന്യൂറോളജി സൈക്കോഫിസിക്സ് ശാസ്ത്രജ്ഞനായ വിളയന്നൂർ രാമചന്ദ്രൻ, MD വില്യം ലോവർ എന്നിവർ ചേർന്ന് ലിസ്മോണ്ട് ഗോമറി സ്യൂഡോസയൻസ് എന്ന വിശേഷ മാനസികാവസ്ഥയായിരുന്നുവെന്ന് വിദഗ്ധ അഭിപ്രായം നൽകുകയുണ്ടായിരുന്നു. ഗർഭിണിയല്ലാതെയും മാനസിക പ്രശ്നങ്ങളാൽ ഗർഭത്തിന്റെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു മാനസികാവസ്ഥയ്ക്കാണ് സ്യൂഡോസിസ് എന്ന് പറയുന്നത്. ഇതിനു പുറമെ ഡിപ്രഷൻ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി സിൻഡ്രം, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തുടങ്ങിയ മാനസിക രോഗങ്ങളും ലിസയ്ക്കുണ്ടെന്ന് ഇളയന്നൂരിൽ ലോകൽ നടത്തിയ പഠനങ്ങളിൽ തെളിഞ്ഞിരുന്നു. താൻ പ്രവർത്തിച്ചതിനെ കുറിച്ച് പലതവണ ലിസ പലവിധത്തിൽ മൊഴി നൽകിയതിന് പിന്നിലും അവർ കടന്നുപോകുന്ന മാനസികാവസ്ഥകൾ തന്നെയാണ് കാരണമെന്നും അന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ അന്ന് പ്രോസിക്യൂഷന് വേണ്ടി കേസ് വാദിച്ച ഫെഡറൽ പ്രോസിക്യൂട്ടർ റോസിയ കെച്ച്മാർ, ഫോറൻസിക് സൈക്കാട്രിക് ഡയറ്റ്സ് എന്നിവർക്ക് വിളയന്നൂരിന്റെ പാനിൽ മുന്നോട്ട് വെച്ച വിദഗ്ധ അഭിപ്രായം തെറ്റാണെന്ന് വാദിച്ചുകൊണ്ട് പ്രതിക്ക് കഠിന വധശിക്ഷ നൽകണമെന്ന് ശക്തിവാദം നീതികുലത്തോട് വാദിക്കുകയായിരുന്നു. വർഷത തത്വമയി.